ഹായ് 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 പറയടാ. ഞങ്ങളുടെ മലവര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം, നിങ്ങളുടെയും ഞങ്ങളുടെയും യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നു ഒരു യാത്രയിലായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വന്നിട്ട് ഇതാ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അച്ഛൻ ഇങ്ങോട്ട് വാ. നമ്മൾ എന്താണ് വരാനുള്ള കാരണം? എൻ്റെ ചേച്ചിനെ ഹസ്ബൻഡ് കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഏട്ടനെ വിളിക്കാനായിട്ട് വന്നതാണ്. ആണോ അല്ലേ? അതെ. ഞങ്ങളിപ്പോൾ ഇതാ വന്നിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. ഞങ്ങൾക്ക് രാവിലെ പുലർച്ചെ നേരത്തെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മോള് എണിച്ച് മോള് റെഡിയാക്കി ഒന്ന് സെറ്റാക്കുമ്പോഴേക്കും സമയമായി. അപ്പോൾ ഇതാ ഇവനും ആള് ഉഷാറാണല്ലോ. കണ്ട എല്ലാവർക്കും ഒരു ഹായ് പറയടാ. ഹായ് പറയ. ഹായ് പറ. അപ്പോൾ ഞങ്ങൾ ഇതാ ഇനിയിപ്പോൾ ഏട്ട 9 മണിയെ വരാൻ പറഞ്ഞു. ഒരു 9 ആവും അല്ലേ? ആ അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ഏട്ടൻ വന്ന ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാണാവുന്ന പലതരം കാഴ്ചകളും ഞങ്ങളെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ട് ഞാനും എൻ്റെ ഫാമിലി യാത്ര തുടങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചത്തിൻ്റെ അടിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടണലെത്തി. അതായത് കുതിരാൻ തുരങ്കപാത. ആ തുരങ്കപാത എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹൻ്റെ ഉള്ളിൽ പോകുന്ന പോലെയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു വിഷ്വലായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനെ കുറിച്ച് ആലോചിച്ച് യാത്ര തുടങ്ങി. ഏട്ടൻ ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങനെ ടോൾ എത്തി കേട്ടോ. ടോൾ പാസ് എടുക്കണം. അപ്പോൾ നമ്മൾ ടോൾ പാസിൻ്റെ എൻട്രി നമ്മൾ കഴിഞ്ഞു. ടോൾ പാസ് എടുത്തു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഞ്ഞ് അതേപോലെ തണുത്ത കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടിൻ്റെ വിദൂര ദൃശ്യമാണ് കേട്ടോ. അതായത് ദൂരക്കാഴ്ചയാണ്. നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് തന്നെ. ഇതാണ് അവരുടെ എൻട്രി കവാടം കേട്ടോ. അതായത് എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എൻട്രി കവാടമാണ് നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അകത്ത് കയറണം എന്നുണ്ടെങ്കിലും നമ്മൾ പാസ് എടുക്കണം. ഇവിടെയും നമുക്ക് ഫീസുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ വിഷയങ്ങൾ പറയാനുമുണ്ട്. അതായത് ഏട്ടന് കണ്ടിട്ട് 2-3 വർഷത്തോളം ഏട്ടൻ്റെ ചെറിയ മോള്, അതായത് 2-ാമത്തെ മോളെ തന്നെ ഏട്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട് എല്ലാവർക്കും. ഏട്ടന് കാണുമ്പോൾ ഇനി കുട്ടി എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യും, എങ്ങനെ കളിക്കും ചിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു സംസാരം മാത്രമായിരുന്നു കേട്ടോ വണ്ടിയിൽ മൊത്തം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പാർക്കിംഗ് സ്ഥലം എത്താനായി കേട്ടോ. അതായത് ഇതാണ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ 2-വീലേഴ്സ് 4-വീലർ വർക്ക് വണ്ടികൾ എല്ലാ വണ്ടികളും ഇവിടെയാണ് പാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മോളെ ഇറക്കി വിട്ടു. മോള് പിന്നെ തുടങ്ങി. അവിടെ മൊത്തം സ്ഥലങ്ങളല്ലേ, എല്ലാവരുടെയും ഓടി നടന്ന് ചാടി കളിക്കുകയായിരുന്നു. ഒരേ കുസൃതിയായിരുന്നു മോള്. ഞാൻ എങ്ങോട്ട് പോകണം, എൻ്റെ പുറകിൽ തന്നെയായിരുന്നു എൻ്റെ മോള്. അങ്ങനെ ഞങ്ങൾ ഇതാ മോളെയും കളിപ്പിക്കാൻ വിട്ട് ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. ഏട്ടന് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 9 മണി 9:30 ആവും ഏട്ടൻ വരെ. കറങ്ങി ഇതാ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, എല്ലാവരും നോക്കൂ. ഇതാ കണ്ട അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും. ഏട്ടനിപ്പോൾ എത്തില്ലേ, എത്തിയിട്ടുണ്ടാവില്ലേ അച്ചു? എത്തിയിട്ടുണ്ടാവില്ല. 9 മണിയാവും അല്ലേ? ആ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആവും, 1.5 മണിക്കൂർ ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ പറയാല്ലേ. ഓക്കെ. ഏട്ടൻ വരെ 1 മണിക്കൂർ ഇനിയും വൈകുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടാ. അപ്പം നമുക്ക് ആകെ വിഷമമായി. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ഹാപ്പിനെസ് ഞങ്ങളുടെ മോൾ തന്നെയാണ് കേട്ടോ. ഇവൻ്റെ ഓരോ കുസൃതികളും കളികളും കണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് നമ്മുടെ ഏട്ടൻ നമ്മുടെ ഉമ്മറത്ത് ഇതാ ചിരിച്ചുകൊണ്ട് ഇതാ എൻട്രി ചെയ്ത്. ഇതാണ് ഞങ്ങളുടെ ഏട്ടൻ കേട്ടോ, ചിരിച്ചു കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ഏട്ടൻ. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ് അതിരപ്പള്ളിയിൽ. ഇതാ നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കണ്ട, എവിടെ എവിടെ കാണിച്ചു കൊടുക്ക്. ഞങ്ങൾക്ക് ബാക്കിയുള്ളത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് വാട്ടർഫോൾസിൻ്റെ എൻട്രിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. ഈ കല്ല് പതിച്ച വഴിയിലൂടെയും
ഈ എന്താ പറയുക, പ്രകൃതി രമണീയമായ ഈ വഴികളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ ടൈമിൽ, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് ചാറ്റൽ മഴയിലായിരുന്നു. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ ഈ മുളങ്കൂട്, ഇതേ മുളങ്കൂട് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വേലികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു കാണാൻ. അങ്ങനെ ഞാനിതാ എൻ്റെ ഫാമിലിയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോണത് എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ഏട്ടന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ. മുകളിലെ മാമനെ എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ, മാമൻ്റെ കൂടെ തന്നെയായിരുന്നു പിന്നെ മോള്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുരങ്ങച്ചന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഒന്നല്ല ഒരു 10-20 മേലെയായിരുന്നു കുരങ്ങച്ചന്മാർ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളത്തിൻ്റെ അടുത്തെത്തി, അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിട്ടോ. നല്ലൊരു വിഷുവിലായിരുന്നു, അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. നിങ്ങൾ കാണുന്നില്ലേ ഈ പാൽ ഒഴുകി വരുന്ന പോലെ ഉണ്ടല്ലേ പ്രകൃതിയിൽ, ഓരോരോ വികൃതികളെന്ന് പറയുമ്പോലെ നല്ലൊരു ക്ലൈമറ്റും അതേപോലെ നല്ല കുഞ്ഞു കുഞ്ഞു ചാറ്റൽ മഴയും എല്ലാം ആയിരുന്നു കേട്ടോ. ഏട്ടനും കൂടെ ചേർന്നപ്പോൾ ഒരു ഹാപ്പിനെസ് കൂടുതലായിരുന്നു, ഒന്നും പറയാൻ മാത്രം ഒന്നുമില്ല, അത്രയും ഹാപ്പിനെസ് ആയിരുന്നു. ഈ കാണുന്നതാണ് വാട്ടർഫോൾസ് കേട്ടോ, ഈ ദൂരക്കാഴ്ച. നല്ലൊരു പ്രകൃതിയായിരുന്നു, നമുക്ക് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വരാൻ തോന്നില്ല, അമ്മാതിരി നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകം പറയണേ, ഫാമിലീസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്, നമ്മൾ ദൂരെ നിന്ന് തന്നെ കാണണം കേട്ടോ. പ്രകൃതി നല്ല തന്നെയാണ്, പക്ഷേ ചിലപ്പോൾ നമുക്ക് ദുരുപയോഗം ഉണ്ടാക്കിത്തരും, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നമ്മൾ കാണുന്നില്ലേ ഇതാ ഈ കാണുന്ന മുളഞ്ച് കൂടുകളാണെങ്കിലും ഈ ടൂറിസ്റ്റുകാരാണെങ്കിലും ഒക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ എല്ലാവരും. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടാലറിയാം, നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ശബ്ദം വരെ നമുക്കിതിൽ കേൾക്കാൻ സാധിക്കും. അങ്ങനെ അതിരപ്പള്ളിയോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങി ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലാണ് ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് പറ്റിയ ക്യാപ്സുകൾ സ്നാക്സുകൾ അങ്ങനെ എല്ലാം മേടിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ അതിരപ്പള്ളിയോട് യാത്ര പറഞ്ഞ് തിരിച്ചു. യാത്രകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിപ്പോൾ വീടെത്തി, ഒന്ന് ഫ്രഷായി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.